മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ജനാർദ്ദനൻ. ആദ്യകാലത്ത് പ്രതിനായക വേഷങ്ങളിൽ അഭിനയം കേന്ദ്രീകരിച്ചിരുന്ന ജനാർദ്ദനൻ ഹാസ്യ വേഷങ്ങളിലും ശ്രദ്ധ നേടി. 1977 അടൂർ ബാസി സംവിധാനം ചെയ്ത അച്ചാരം അമ്മിണി ഓശാരം ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ജനാർദ്ദനൻ അഭിനയരംഗത്തേക്ക് കടന്നു വന്നത്. പി എൻ മോഹനൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലെ മഹാദേവൻ എന്ന കഥാപാത്രമാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട വേഷം. 1987 പുറത്തിറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രതിനായക വേഷത്തിൽ നിന്ന് ഹാസ്യാഭിനേതാവ് എന്ന നിലയിലേക്ക് ജനാർദ്ദനൻ മാറിയത്. വില്ലൻ വേഷത്തിലൂടെ പ്രേക്ഷകരെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മുൾമുനയിൽ നിർത്തുകയും പിന്നീട് ഹാസ്യവേഷങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാവുകയും ചെയ്തു. തിരക്കഥാകൃത്ത് ജോൺ പോളിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ജനാർദ്ദനൻ. ജോൺ പോളിനെ കുറിച്ച് ഓർമ്മകളെ ഉള്ളൂ എന്നും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിയായ പ്രയാസം ഉണ്ട് എന്നും ജനാർദ്ദനൻ പറഞ്ഞു. കാതോട് കാതോരം മുതൽ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകളെ ഉള്ളൂ, എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മനസ്സിൽ വിചാരിക്കും, ഞാനും ക്യൂവിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗലോകത്തിൽ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംസാരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഏതു വിഷയത്തെക്കുറിച്ചും നല്ല ലളിതമായ ഭാഷയിൽ വളരെ മനോഹരമായി സംസാരിക്കുമായിരുന്നു. അത് എഴുത്തിലായാലും കാതോട് കാതോരം മുതൽ ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ആലോചിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല, എല്ലാവരും പോകുകയാണ്. ജോൺ പോളിൻ്റെ മരണത്തോട് ജനാർദ്ദനൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു.